ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വളത്തിൻ്റെ ഒരു വളം, അതായത് നമ്മൾ എന്താ പറയുക, ചെടികൾക്കൊക്കെ വളം ഇടൂലേ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഇപ്പോൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, അത് സ്കിന്നാണ്, ഇതൊക്കെ നമ്മൾ ഇന്ന് കറിക്കെടുത്ത വെജിറ്റബിൾസിൻ്റെ ഒക്കെ സ്കിന്ന് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, വെജിറ്റബിൾസിൻ്റെ മാത്രമല്ല അതുപോലെ ഫ്രൂട്ട്സിൻ്റെ സ്കിന്നും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. പ്രത്യേകിച്ച് പഴത്തിൻ്റെയൊക്കെ തോല് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഒരു ദിവസം പുളിക്കാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നമ്മൾ വളമാക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ചെടികൾക്ക്. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റാണ്, നന്നായിട്ട് ചെടികളൊക്കെ വളരും, നന്നായിട്ട് എന്താ പറയുക, കായ്ഫലം, അതായത് ഫ്രൂട്ട് എന്താ പറയുക, കായ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടുന്നതാണ്. രാസവളമൊന്നും ഇല്ലാതെ നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളമാണ് കേട്ടോ. പോവാണ്, അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം, പേസ്റ്റാക്കി അരച്ചെടുക്കാം. മാക്സിമം എത്രത്തോളം അരിയുന്നോ അത്രത്തോളം അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വെജിറ്റബിൾസിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ സ്കിന്നൊക്കെ ഇട്ടതുകൊണ്ടാണ് നന്നായിട്ട് നല്ല ഭംഗിയുള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ജ്യൂസ് പോലെ ഉണ്ട് കേട്ടോ. മാക്സിമം അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളിയുടെ തോല് ഇടുന്നത് ഭയങ്കര ഒരു എഫക്റ്റാണ്, നല്ലൊരു വളമാണ് കേട്ടോ ഉള്ളിയുടെ തോല്. ഉള്ളിയുടെ തോല് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ആ ചെടിയുടെ താഴെയൊക്കെ കൊണ്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽട്ടാവില്ല, അത് ഒരുപാട് ദിവസം കഴിയുമ്പോഴാണ് അതൊന്ന് ഒന്ന് ചീഞ്ഞ് അത് മെൽട്ടായി പോവുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെടിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട്, നമ്മൾ സാധാരണ ചെടി നനയ്ക്കാൻ വെള്ളം ഒഴിക്കൂലേ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് ചെടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, അപ്പോൾ അത് കൂട്ട് നമ്മൾ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, എപ്പോഴും എപ്പോഴും ഒന്നും ചെയ്യാറില്ല, വല്ലപ്പോഴും ഒരാഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ഞാൻ അധികം ചെടികളൊന്നും വെച്ചിട്ടില്ല, തനിയെ ഉണ്ടായ കുറച്ച് ചെടികളാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു വേസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ എന്താ പറയുക, ചെടിയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിലേക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള മിക്സും കൂടെ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെടിക്ക് ഒഴിക്കാനായിട്ട് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്, അധികം എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, വെള്ളം ഒഴിച്ചു കൊടുത്താണ് രണ്ട് മൂന്ന് ദിവസത്തെ ഗ്രീൻ ടീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്, മൂടിയിൽ കുറച്ചുണ്ട് കൂടെ. നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് മുളച്ച് വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ട് എന്താ പറയുക, പോട്ടൊന്നുമല്ല, ഇത് KFC ബക്കറ്റാണ്, അപ്പം അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ട് ഒരു എത്ര 4-5 ദിവസം ആവുള്ളൂ, ഒരാഴ്ച പോലും ആവില്ല കേട്ടോ. അപ്പോഴത്തേനും ഇത്ര ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറേ ഒഴിച്ചു കൊടുക്കാം, ഇതിൽ കുറച്ച് ഒഴിക്കാം. കിഴങ്ങ് വരുമെന്നൊന്നും അറിയില്ല, ഒരു ഭംഗി പച്ചയായിട്ട് നിൽക്കുന്നതാണ്, നല്ല രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കിഴങ്ങ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വയ്ക്കുന്നത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്.